സംസ്ഥാനത്താകെ 315 വീടുകൾ നിർമ്മിച്ചു നൽകിയ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനം മാതൃകാപരവും പ്രശംസിക്കപ്പെടേണ്ടതുമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. കൊല്ലം കോയിക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹഭവനം പദ്ധതിയുടെ താക്കോൽ കൈമാറുകയായിരുന്നു മന്ത്രി. കുട്ടികൾ മുൻകൈയെടുത്ത് NSS-ന്റേതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പൊതുപ്രവർത്തനത്തിലെ താല്പര്യം അവരുടെ ഉള്ളിൽ ഉണ്ടാകാൻ കാരണമാകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,000 കോടി ചെലവിൽ സംസ്ഥാനമാകെ 500,000 വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകുന്നതിനോടൊപ്പമാണ് ഈ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എം നൌഷാദ് MLA അധ്യക്ഷനായിരുന്നു. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ മന്ത്രി കൈമാറി. അടുത്ത 1.5 വർഷത്തിനകം 500,000 വീടുകൾ പൂർത്തീകരിക്കും. വീടില്ലാത്തവർക്ക് സർക്കാരിന്റെ മുൻകൈയിൽ ചെയ്തു കൊടുക്കുന്നതാണ്. 500,000 വീടുകൾ എന്ന് പറഞ്ഞാൽ 500,000 വീടിന് എത്ര ചെലവ് വരുമെന്നോടും കണക്ക് കൂട്ടണം. 20,000 കോടി രൂപ. ഈ 500,000 വീട് 20,000 കോടി ചെലവാക്കി ഇത്രയും കാര്യം ചെയ്യുന്നു എത്ര പേർക്ക് അറിയാം. ഇനി ചില ഇപ്പം കൗൺസിലർമാരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമുണ്ട് അവിടെ. ഇപ്പൊ ഇവിടുത്തെ ഈ കൗൺസിൽ വാടി കൊടുത്താൽ ഇനിയും ചിലപ്പോൾ കുറച്ചു പേർക്ക് കിട്ടാൻ കാണും. കാരണം എല്ലാവർക്കും ആയിട്ടില്ലല്ലോ. ഇനിയും കുറച്ചു പേർക്ക് കൂടെ കിട്ടാറുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വന്തമായി വീടുള്ള അല്ലെങ്കിൽ 10% ആളുകൾക്ക് സ്വന്തമായി വീടുള്ള സ്ഥലം ഒരുപക്ഷെ ഇപ്പൊ തന്നെ കേരളമായിരിക്കും. TKM ട്രസ്റ്റ് ചെയർമാൻ TK ഷഹാൽ ഹസൻ മുസലിയാരി ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ CV പ്രദീപ്, അക്കാദമിക് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ R സുരേഷ് കുമാർ, നാഷണൽ സർവീസ് സ്കീം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ R N അൻസർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ, ജില്ലാ കൺവീനർ SS അഭിലാഷ്, ജനപ്രതിനിധികൾ, സ്ഥിരസമിതി അധ്യക്ഷർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.